നമസ്കാരം ചെൽസി ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ ആൻഡ് ഓൾസോ ഫുട്ബോൾ ഫാൻസ്. ചെൽസി വേഴ്സസ് ലീഡ്സ് 3-0 മാച്ച് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോപ്പ് ഫോർ സ്ഥാനം ഏകദേശം നമ്മളൊരു കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി വേണ്ടത് 2 points ആണ്. ഇൻ കേസ് ആർസണൽ ടോട്ടനെമിനെ തോപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ ടോട്ടനം ആർസണലിനെ തോപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി പോയിന്റ്സ് ഒന്നും വേണ്ട. വി ആർ ഓൾറെഡി ത്രൂ ടു ദ ടോപ്പ് ഫോർ. ബട്ട് ഞാൻ ചെൽസി 76 points ഈ സീസൺ അവസാനിക്കാനായിട്ട് കാണുന്നു. കാരണം എൻഡിങ് ഓൺ എ വെരി ഹൈ നോട്ട്, അതാണ് നമുക്ക് വേണ്ടത്. അടുത്ത സീസണിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ യെസ് നമ്മളൊരു പ്രോഗ്രസ് ഉണ്ടാക്കി, ഇനി നമുക്ക് ടൈറ്റിൽ ചലഞ്ചേഴ്സിന്റെ ഒപ്പം ബാറ്റിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സൈക്കോളജിക്കലി ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ട് പോകാനായിട്ട് പറ്റുകയും ചെയ്തു. സോ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ടോപ്പ് ഫോർ ഒരുപാട് പ്ലേയേഴ്സ് ഫോം കണ്ടെത്തി, അതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടിയായിട്ട് ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ റെയറായിട്ട് ആന്റണി ടെയ്ലർ നമുക്ക് വേണ്ടിയായിട്ട് ഒരു ഡിസിഷൻ എടുത്തു. ഒരു വളരെ റാഷ് ടാക്കിൾ ഫ്രം ഡാൻ ജെയിംസ്, അത് മാത്രമേ ഒരു വിഷമമുള്ളൂ. കോവച്ചിച്ച് ലിമ്പിംഗ് ഓഫ് ഇഞ്ചേർഡ്, ഇനി ലിവർപൂൾ ആയിട്ടുള്ള ഫൈനലിന് അവൈലബിൾ ആവുമോ ഇല്ലേ എന്നുള്ളത് ഇനി ഒരു 24 hours നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെപ്പോഴാണ് ഒരു ഇഞ്ചുറി നമുക്ക് ഒരു 24 hours എടുക്കും, അതിന്റെ അവസ്ഥ പ്ലെയർ അവൈലബിൾ ആണോ ഇല്ലേ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയായിട്ട്. അപ്പോ ഫിംഗേഴ്സ് ക്രോസ്ഡ് കോവച്ചിച്ച് തിരിച്ച് കളിക്കാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ. പക്ഷെ അതൊരു ക്ലിയർ കട്ട് റെഡ് കാർഡ് ആയിരുന്നു, നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ആന്റണി ടെയ്ലറിന്റെ. നമ്മൾ പറഞ്ഞ പോലെ അതൊരു വിഷമം കോവച്ചിച്ചിന്റെ മേലിലാണ്, ഏതൊരു പ്ലെയർ ആയാലും അതൊരു വിഷമം തന്നെയാണ്. പക്ഷെ കോവച്ചിച്ച് പ്രത്യേകിച്ച് ഈ ഒരു സീസൺ ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് പിന്നെ കുറച്ച് നല്ലോണം കളിച്ചു വരുന്ന ഒരു സമയത്താണ് വീണ്ടും ഇഞ്ചുറി ആവുന്നത്, അത് മാത്രമേ ഒരു വിഷമമുള്ളൂ. പക്ഷെ ഓവറോൾ പെർഫോമൻസ് സോളിഡ്. 3-0 24 minutes ശേഷം പിന്നെ നമ്മൾ 10 men ലീഡ്സ് ആയിട്ടാണ് കളിച്ചത്. അവർക്ക് ഒട്ടും തന്നെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടായില്ല, നമ്മൾ മുഴുവൻ അവരുടെ പകുതി തന്നെയായിരുന്നു. പിന്നെ കളി മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ നമ്മൾ ഇതുവരെ കളിച്ചതിനേക്കാളും അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും കളിച്ചു എന്നൊന്നും പറയാനില്ല. നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, ആ കിട്ടിയ ചാൻസസ് നമ്മൾ കൺവേർട്ട് ചെയ്തു, അത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. മേസൺ മൗണ്ടിന് ഒരു നൈസ് ലേ ഓഫ്, അത് ലുക്കാക്ക് വന്ന് ബിൽഡപ്പ് ചെയ്തു. റീസ് ജെയിംസ് ബാക്ക് ടു മേസൺ മൗണ്ട്, ഒരു ബ്രില്യൻ ഫിനിഷ് ഓൺ ദ ടോപ്പ് കോർണർ. ആൻഡ് ചെക്കന്റെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഹി ഈസ് എ യങ്സ്റ്റ് പ്ലെയർ ടു ഹാവ് എ ഡബിൾ ഡിജിറ്റ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഇൻ ദ പ്രീമിയർ ലീഗ് സീസൺ. 11 goals, 10 assists. ആൻഡ് കൂട്ടത്തിൽ ചെൽസിയുടെ ചരിത്രത്തിൽ ബാക്കിയുള്ളവർ ഏഡൻ ഹസാർഡ്, ഹുവാൻ മാറ്റ, ഡിഡിയർ ഡ്രോഗ്ബ ആൻഡ് ഫ്രാങ്ക് ലാംപാർഡ് ആണ്. പക്ഷെ ഇവരൊക്കെ അറ്റ്ലീസ്റ്റ് 2, 3, 4 years ശേഷമാണ് ഈ ഫീറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ ബ്രില്യൻ ജോബ്. ആൻഡ് മേസൺ മൗണ്ടിന്റെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞ 2-3 seasons കാണാനിടയുണ്ടായിട്ടുണ്ട്. മേസൺ മൗണ്ടിനെ കളിയാക്കിയ ഒരു വ്യക്തിയും കൂടെ തന്നെയാണ്, പതുക്കെ ആരാധനയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലീഡ്സിനെതിരെ വളരെ അടിപൊളി പെർഫോമൻസ്, 100% 100% ഡ്രിബിൾസ്, 89% പാസിംഗ് ആക്യുറസി, 5 shots, 1 assist, 1 goal, വേറെ എന്ത് വേണം. ചെക്കൻ വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീർമാറ് പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെൽസിക്ക് വേണ്ടിയായിട്ട്, പ്രത്യേകിച്ച് ഈ സീസണിൽ. അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു ടോപ്പ് ഗോൾ സ്കോറർ റെഗുലറായിട്ട് ഗോൾ അടിക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് വളരെ എഫക്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് മേസൺ മൗണ്ടിനെ കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ 2020-21 54 games 9 goals, 9 assists. ഈ ഒരു സീസണിൽ 51 games 13 goals, 16 assists കൂടെയാണ് മേസൺ മൗണ്ട്. സോ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാനുണ്ട്. അടുത്ത സീസണും അതേപോലെ തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതിനെയും കൂടട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. ബാക്കിയുള്ള പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലുക്കാക്കു സ്കോറിംഗ് ഷീറ്റിൽ ആൻഡ് ഹി ലുക്ക് ഷാർപ്പ്. അത്യാവശ്യം കുറച്ച് ഷോട്ട്സ് എടുക്കുന്നു, പ്ലെയർ ആയിട്ട് ഇൻവോൾവ് ആവുന്നു, ലോൺ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നതിന്റെ ഒരു ഇഷ്യൂ കാണുന്നുണ്ടായിരുന്നില്ല, ലിങ്ക് പ്ലേയിലൊക്കെ ഇൻവോൾവ് ആവുന്നു. നമുക്ക് വേണ്ടി ഒരു പ്രോപ്പർ നമ്പർ 9 ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കാണാനിടയുണ്ടായി. എനിക്ക് തോന്നുന്നു തോമസ് ടൂക്കലായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടാവും, കാരണം മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളിച്ചത്. കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് നമുക്ക് അറിയാം പുള്ളിക്കാരുടെ മനസ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ജോലി മാറിയതിന്റെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ നേരത്ത് എനിക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ട് ഒരു പ്ലെയറിന് പെട്ടെന്ന് അങ്ങനെ ഒരു മനസ്സ് മാറാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ കുറച്ച് സമയമെടുത്തു, പക്ഷെ ഇപ്പോഴത്തെ ഇന്നലത്തെ കളി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഹി ലുക്ക് ഷാർപ്പ്. ഒരു ടീം ഇൻവോൾവ്മെന്റ് ആയിട്ട് തോന്നി, 1-2 ഷോട്ട്സ് എടുത്തു, ആദ്യം ഒരു ഹെഡർ കിട്ടി റീസ് ജെയിംസ് ആയിട്ട്, പിന്നെ അടിച്ച ഗോള് ഫസ്റ്റ് ടൈം ക്രോസ് വന്നത് സി എച്ചിൽ നിന്ന് ഫിനിഷ് ചെയ്യാമായിരുന്നു, പക്ഷെ എന്നാലും കൺട്രോൾ ഒന്നും ലൂസ് ചെയ്യാണ്ട് അവസാനം ബോൾ എടുത്ത് ഒരു ഷോട്ട് അടിച്ചു, പിന്നെ ഒരു ഗോൾ അടിച്ചു, അത് അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡ് ആയി പോയി. സോ ഓവറോൾ ഹിസ് പെർഫോമൻസ് ലുക്ക് റിയലി ഷാർപ്പ്. ആൻഡ് എഫ് എ കപ്പ് ഫൈനലിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയാണ് ഞാൻ കാണുന്നത്. ക്രിസ്ത്യൻ പുളിസിക് മേ ബി ഗോൾ അടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷെ മേ ബി നമ്മൾ ആ ഇതുവരെ കഴിഞ്ഞ സീസണിൽ ലിവർപൂളിനെതിരെ കളിച്ച ആ ഒരു ക്രിസ്ത്യൻ പുളിസിക്കിനെ സത്യം പറഞ്ഞാൽ കാണാൻ ഇടയുണ്ടായിട്ടില്ല. അത്
എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഗോൾ ഹി വാസ് ഓക്കെ. ഒരു പക്ഷെ അവിടെ കൈ ഹാവേർട്സ് എഫ് എ കപ്പ് ഫൈനലിൽ കളിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചാലബയ്ക്ക് വീണ്ടും സ്റ്റാർട്ട് കിട്ടി, പെർഫോമൻസ് ആയിരുന്നു. ഓവറോൾ ദ ടീം ലുക്ക് റിയലി സോളിഡ്. ആൻഡ് ചാലബയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ചാലബ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെൽസി ഇതുവരെ തോറ്റിട്ടില്ല എന്നുള്ളതാണ് ഈ സീസണിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത്. സോ ഹിസ് ഇൻവോൾവ്മെന്റ്, ക്രിസ്ത്യൻസൺ നല്ലതായിരുന്നു, റൂഡിഗം നല്ലതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെൻഡിക്കൊന്നും ആർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ അവരുടെ പകുതിയിലായിരുന്നു. ജോർഗിനിയോ, റൂബൽ ലോഫ്റ്റസ്-ചീക്ക് വന്ന് വളരെ നല്ലോണം കളിച്ചു. അലോൺസോ ആഡ് എ ഗുഡ് ഗെയിം. സോ ഓവറോൾ ഒരു വളരെ കോൺഫിഡൻസ് പുലർത്തുന്ന ഒരു മത്സരത്തിൽ നിന്നാണ് നമ്മളിനി ലിവർപൂളിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയായിട്ട് പോകുന്നത്. സോ ഓവറോൾ ഹാപ്പി. പ്രത്യേകിച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴത്തേക്കും അടിപൊളിയൊന്നും ആയിരുന്നില്ല, പക്ഷെ നമ്മൾ ജോബ് ഡൺ. ആൻഡ് പിന്നെ ഈ പറയുന്ന പ്ലേയേഴ്സിന് തിരികെ ഒരു ഫോം കണ്ടെത്താനും തന്റെ ടീമായിട്ട് ഒന്ന് ജെൽ ആവാനായിട്ടുള്ള ഒരു അവസരവും, പിന്നെ ലുക്കാക്കു ഒക്കെ ഗോളടിക്കുമ്പോൾ അവർ ആ സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. സോ ഓവർ ഓൾ പ്രെട്ടി പ്രെട്ടി ഗുഡ് ന്യൂസ്. നിങ്ങളുടെ അഭിപ്രായം എന്തത്തെ പോലെ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസിക്കാരൻ.